അമൃത് വേണി ഹെയർ ഡെയിലി ന്യൂസ് ഇവിടെ ഒരാളുണ്ട് ഞായറാഴ്ച ആയാലും വർക്ക ഇങ്ങനെയുണ്ട് ഒരു സ്ട്രെസ് ഈ തലമുടിയൊക്കെ കണ്ടിട്ടാണ് ഞാൻ വീണത് സ്ട്രെസ് കാരണം മുടിയൊക്കെ അങ്ങ് പോയാലുണ്ടല്ലോ വന്നേജ് ആയി പ്രോസസ്സിലൂടെ ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ ഹെയർ എലിക്സറ എലിക്സർ ഫോർ പുരുഷന്മാരുടെ ഹോർമോൺ പ്രവർത്തനത്തിനനുസരിച്ച് പ്രത്യേകമായി ഡിസൈൻ ചെയ്ത അമൃത് വേണി ഹെയർ നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ വ്യാഴാഴ്ച ഹൈക്കമാൻഡിന്റെ വിലക്ക് ലംഘിച്ച് സിപിഎം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള ദേശീയ സെമിനാറിൽ പങ്കെടുക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ വി തോമസ് രാജ്യം കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ രാഷ്ട്രീയ ഭിന്നതകൾ മാറ്റിവെച്ച് ഒന്നിച്ചു പ്രവർത്തിക്കണം താൻ പോകുന്നത് അവരുടെ പാർട്ടിയിൽ ചേരാനല്ലെന്നും എം കെ സ്റ്റാലിനൊപ്പം സെമിനാറിൽ പങ്കെടുക്കാനാണെന്നും കെ വി തോമസ് പറഞ്ഞു സിപിഎം പാർട്ടി കോൺഗ്രസിലെ ദേശീയ സെമിനാറിൽ പങ്കെടുക്കുന്നുവെങ്കിലും താൻ പാർട്ടിക്കകത്ത് തന്നെയാണെന്ന് കെ വി തോമസ് എഐസിസി അംഗമായ എന്നെ പുറത്താക്കാൻ സംസ്ഥാന കോൺഗ്രസിനെ കഴിയില്ലെന്നും അതുപോലും കേരളത്തിലെ നേതാക്കൾക്കറിയില്ലെന്നും അദ്ദേഹം പരിഹസിച്ചു അപമാനിക്കാവുന്നതിന്റെ പരമാവധി തന്നെ അപമാനിച്ചു ഇനിയും അതിന് നിന്നുകൊടുക്കാൻ വയ്യ ശേഷം രാഹുൽ ഗാന്ധിയെ കാണാൻ അനുവാദം കിട്ടിയിട്ടില്ലെന്നും തോമസ് പറഞ്ഞു എഐസിസി വിലക്ക് ലംഘിച്ച് സിപിഎം പാർട്ടി കോൺഗ്രസിൽ പ്രൊഫസർ കെ വി തോമസ് പങ്കെടുത്താൽ നടപടിയുണ്ടാകുമെന്ന് ആവർത്തിച്ച് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അച്ചടക്കം എല്ലാവർക്കും ബാധകമാണ് വിലക്ക് ലംഘിച്ചാൽ കെ വി തോമസിനെതിരെ നടപടി വേണമെന്ന് എ ഐ സി സിയോട് ആവശ്യപ്പെടും എറണാകുളം അങ്കമാലിയിൽ കേരയിൽ പദ്ധതിക്കായി സർവേ കല്ല് സ്ഥാപിച്ച സ്ഥലങ്ങളുടെ ഉടമകൾക്ക് ബാങ്കുകൾ വായ്പ നിഷേധിച്ചു വില്ലേജ് ഓഫീസറുടെ അനുമതി പത്രമുണ്ടെങ്കിൽ മാത്രമേ ലോൺ നൽകൂവെന്ന് ബാങ്കുകൾ അറിയിച്ചതോടെ നിരവധി പേരാണ് വെട്ടിലായത് അനുമതി പത്രം നൽകാൻ സർക്കാർ നിർദ്ദേശമില്ലെന്നാണ് റവന്യൂ വകുപ്പിന്റെ വിശദീകരണം പാചകവാതക ഇന്ധന വിലവർധനയ്ക്കെതിരെ കോൺഗ്രസ് രാജ്ഭവൻ മാർച്ച് നടത്തി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കേരളത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി താരിഖ് അൻവറും കാളവണ്ടിയിലാണ് രാജ്ഭവനിലേക്ക് എത്തിയത് മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് തുടങ്ങിയ മാർച്ചിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എം എം ഹസൻ തുടങ്ങിയ നേതാക്കളും പങ്കെടുത്തു നാളെയും മറ്റന്നാളും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും കൂടുതൽ മഴ കിട്ടും തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടായിരിക്കും മറ്റന്നാൾ അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് മുല്ലപ്പെരിയാറിൽ സുപ്രീംകോടതി നാളെ വിധി പറയും പുതിയ മേൽനോട്ട സമിതി വരുന്നതുവരെ തൽക്കാലം നിലവിലുള്ള സമിതി തുടരട്ടെയെന്ന് സുപ്രീംകോടതി കേരളത്തോട് നിർദ്ദേശിച്ചു കേന്ദ്ര ജല കമ്മീഷനിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായിരിക്കും മേൽനോട്ട സമിതിയുടെ ചെയർമാനെന്ന് കേരളം ആവശ്യപ്പെട്ടു അതേസമയം പുതിയ മേൽനോട്ട സമിതിയെ നിയമിക്കണമെന്ന സുപ്രീംകോടതിയിലെ കേരളത്തിന്റെ ആവശ്യത്തെ കേന്ദ്ര സർക്കാർ എതിർത്തു ഡാം സുരക്ഷാ അതോറിറ്റിയുടെ നിയമപ്രകാരമുള്ള ചുമതലകൾ മേൽനോട്ട സമിതിക്ക് കൈമാറാൻ സുപ്രീംകോടതി വിധിച്ചേക്കും വായ്പയും നിക്ഷേപവും ഇല്ലാതെ കേരളത്തിന് മുന്നോട്ടു പോകാനാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ വികസന മാതൃക അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലെന്ന് അദ്ദേഹം വിശദീകരിച്ചു ഫോറൻസിക് ലാബുകളിൽ പോലീസ് തിരിമറി നടത്താൻ സാധ്യതയുണ്ടെന്ന മുൻ ഡി ജി പി ആർ ശ്രീലേഖയുടെ വെളിപ്പെടുത്തൽ പോലീസിലും അഭിഭാഷകർക്കിടയിലും വിവാദമായി

ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നടൻ ശ്രീനിവാസന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വെന്റിലേറ്റർ സംവിധാനത്തിൽ നിന്ന് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റി അങ്കമാലി അപ്പോലോ അഡ്ലക്സ് ആശുപത്രിയിലാണ് നടൻ ചികിത്സയിൽ കഴിയുന്നത് ഭീമമായ ടോൾ പിരിവിനെതിരെ പാലക്കാട് തൃശൂർ റൂട്ടിൽ സ്വകാര്യ ബസ് പണിമുടക്ക് പന്നിയങ്കര ടോൾപ്ലാസയിൽ അമിത ടോൾ നിരക്ക് ഈടാക്കുന്നുവെന്നാരോപിച്ചാണ് സമരം ഓഫീസിലെ അന്തരീക്ഷം മോശമാണെന്ന് ജീവനൊടുക്കും മുൻപ് മാനന്തവാടി സബ് ആർ ടിഒ ഓഫീസിലെ ജീവനക്കാരി സിന്ധു ആർ ടിഒക്ക് പരാതി നൽകിയിരുന്നുവെന്ന് റിപ്പോർട്ട് സിന്ധു അടങ്ങുന്ന അഞ്ച് ഉദ്യോഗസ്ഥർ മൂന്ന് ദിവസം മുൻപാണ് വയനാട് ആർ ടിഒ മോഹൻദാസിനെ നേരിൽ കണ്ടത് ഓഫീസിൽ ഗ്രൂപ്പിസമുണ്ട് സുഖമായി ജോലി ചെയ്യാനാകുന്നില്ലെന്നാണ് ഇവർ ആർ ടിഒയോട് പറഞ്ഞത് എന്നാൽ സിന്ധു രേഖാമൂലം പരാതി നൽകിയിട്ടില്ലെന്നാണ് ആർ ടിഒ വിശദീകരിച്ചത് പി എസ് സി തട്ടിപ്പ് കേസിലെ പ്രതിയായ സിവിൽ പോലീസ് ഓഫീസർ ഗോകുലിനെ വിചാരണ ചെയ്യാൻ സർക്കാരിനോട് അനുമതി തേടി ക്രൈംബ്രാഞ്ച് എസ് എഫ് ഐ നേതാക്കൾക്ക് ഉത്തരങ്ങൾ മൊബൈൽ ഫോൺ വഴി അയച്ചത് ഗോകുലാണെന്നാണ് കേസ് കേസ് രജിസ്റ്റർ ചെയ്ത് രണ്ടര വർഷത്തിനു ശേഷമാണ് കുറ്റപത്രം നൽകാനുള്ള ക്രൈംബ്രാഞ്ചിന്റെ നടപടി പി എസ് സി പരീക്ഷയുടെ സുതാര്യത തന്നെ ചോദ്യം ചെയ്യപ്പെട്ട സംഭവമാണ് കോൺസ്റ്റബിൾ പരീക്ഷയിലെ ഹൈടെക് തട്ടിപ്പ് യൂണിവേഴ്സിറ്റി കോളേജിലെ മുൻ എസ് എഫ് ഐ നേതാക്കളാണ് സ്മാർട്ട് വാച്ചും മൊബൈൽ ഫോണും ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയത് നിയമസഭാ സ്പീക്കർ സിപിഎം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ലെന്ന് എം ബി രാജേഷ് ലോക്സഭാ സ്പീക്കർമാരടക്കം പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് സ്പീക്കറായി തുടരുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി തന്നെയാണ് അദ്ദേഹം പറഞ്ഞു പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തതിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ കെ വി തോമസ് വഴിയാധാരമാവില്ലെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സെമിനാറിൽ പങ്കെടുക്കാനുള്ള കെ വി തോമസിന്റെ തീരുമാനത്തെ അദ്ദേഹം സ്വാഗതം ചെയ്തു പങ്കെടുത്താൽ പുറത്താക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മുന്നറിയിപ്പ് അധ്യക്ഷ നൽകിയിട്ടുണിയാധിയും കെ വി തോമസിന്റേത് സ്വാഗതാർഹമായ തീരുമാനമാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം രാജിവെച്ച് വന്നാൽ സ്വീകരിക്കും നേരത്തെയും പല കോൺഗ്രസ് നേതാക്കളും എത്തിയിരുന്നു അവരാരും വഴിയാധാരമായിട്ടില്ലെന്ന് കോടിയേരി സി പി എം സെമിനാറിൽ പങ്കെടുക്കുമെന്ന കെ വി തോമസിന്റെ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി എൻസി അധ്യക്ഷൻ പി സി ചാക്കോ കോൺഗ്രസ് നേതൃത്വത്തിന്റേത് സങ്കുചിത കാഴ്ചപ്പാടാണ് കോൺഗ്രസ് കൌൺസിലർമാരെ പേടിച്ച് കോർപ്പറേഷനിൽ പോകുന്നില്ലെന്ന് തൃശൂർ മേയർ എം കെ വർഗീസ് കോൺഗ്രസ് കൌൺസിലർമാരെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസ് നിയമപരമായി നേരിടുമെന്ന് മേയർ വർഗീസ് പറഞ്ഞു അറസ്റ്റ് ഭയക്കുന്നില്ല കൌൺസിൽ ഹാളിൽ പെട്രോളുമായി വന്ന് തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്നും അദ്ദേഹം ആരോപിച്ചു हंसते चमकते चेहरों के बीच नजरें हमेशा उस खास को तलाश करती हैं जिसकी एक मुस्कुराहट से पूरी शाम यादगार बन जाए यादों का छोटा सा लम्हा मुझे याद तुम तो स्कूल छोड़कर चली गई मैं थैंक यू भी नहीं नहीं बोल अब मिले हैं हैं फिर से से तो होंगे वो खूबसूरत है ना लेकिन हमारी दोस्ती ज्यादा नहीं। ज्यादा जॉय जॉय आलूकास आलूकास जिनके लिए रिश्ते कीमती होते फेवरेट चूला ബി ജെ പി പതാക തലതിരിച്ചുയർത്തി നടിയും ബിജെപി നേതാവുമായ ഖുഷു ബിജെപിയുടെ നാല്പത്തിരണ്ടാം സ്ഥാപക ദിനത്തിലാണ് അബദ്ധം പിണഞ്ഞത് ചെന്നൈയിലെ ത്യാഗരാജാനഗറിലെ ഓഫീസിലാണ് ഖുഷ്ബു പതാക ഉയർത്തിയത് ട്രാഫിക് നിയമം ലംഘിച്ച നടൻ അല്ലു അർജ്ജുനെ ഹൈദരാബാദ് പോലീസ് പിഴ ചുമത്തി താരത്തിന്റെ വാഹനമായ എസ് യുവിയിൽ ടിന്റർ ഗ്ലാസ് ഉപയോഗിച്ചതിന് എഴുനൂറ് രൂപ പിഴ ചുമത്തി ഗ്ലാസിൽ മാറ്റം വരുത്തണമെന്ന് താരത്തോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടു ചലച്ചിത്ര താരം ഇന്ദ്രൻസിന്റെ അമ്മ ഗോമതി അന്തരിച്ചു സംസ്കാരം ഇന്ന് തിരുവനന്തപുരത്തെ ശാന്തികവാടത്തിൽ യുക്രൈനിനെ നാറ്റോ സൈനിക സഖ്യാംഗമായ ചെക്ക് റിപ്പബ്ലിക് കവചിത വാഹനങ്ങളും ടി സെവന്റി ടു ടാങ്കുകളും നൽകി യുക്രൈനു ആയുധം നൽകിയാൽ നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ പറഞ്ഞിരുന്നു പാകിസ്ഥാൻ നാഷണൽ അസംബ്ലിയിൽ അവിശ്വാസ പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ച ഡെപ്യൂട്ടി സ്പീക്കറുടെ നടപടി തെറ്റാണെന്ന് പാകിസ്ഥാൻ സുപ്രീംകോടതി ഡെപ്യൂട്ടി സ്പീക്കറുടെ നടപടി ഭരണഘടനാ ലംഘനമാണെന്ന് ചീഫ് ജസ്റ്റിസ് ഉമർ അദാബന്ദിയാൽ അറിയിച്ചു പാർലമെന്റ് പിരിച്ചുവിട്ടതിനെതിരായ ഹർജികളിൽ വാദം തുടരുകയാണ് രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ വഴികൾ നിർദ്ദേശിക്കാനായി വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ച് ശ്രീലങ്കൻ പ്രസിഡന്റ് മുൻ കേന്ദ്ര ബാങ്ക് ഗവർണർ കുമാരസ്വാമിയാണ് സമിതിയുടെ തലവൻ കുമാരസ്വാമിയുടെ നേതൃത്വത്തിലുള്ള സമിതിയാവും ഐ എം എഫ് അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികളുമായി ഇനി ചർച്ച നടത്തുക ഡെയിലി ന്യൂസ് ഡോട്ടൻ വാർത്തകൾ ഇരൽ തുമ്പിൽ